നിനക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ച നൽകുന്ന ഇടത്തേക്ക് എൻ്റെ കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്, മാറ്റാൻ പോവുകയാണ്. കഴിവുകളേറെ ഉണ്ടായിരുന്നിട്ടും സ്വപ്നങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നിട്ടും ഒതുങ്ങിക്കൂടിപ്പോയ ആ ഒരു ജീവിത പശ്ചാത്തലത്തെ കർത്താവ് ഇന്ന് കൈവച്ച് അതിനെ മാറ്റിമറിച്ച് നിൻ്റെ ലൈഫിനെ ഏറ്റവും ഉന്നതമാക്കി തീർക്കുന്ന ഇടത്തേക്ക് നിങ്ങളെ എൻ്റെ കർത്താവ് ഉയർത്താൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി തന്നെ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. ഇനി ജ്വലിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി ജീവിതത്തിൻ്റെ ഐശ്വര്യങ്ങളിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു ദൈവപൈതലായ നീ ഏതൊക്കെയോ കോണുകളിൽ ഒതുങ്ങിക്കൂടി പോകാൻ പാടില്ല എന്നുള്ളത് സ്വർഗീയ തീരുമാനമാണ്. കാലങ്ങൾ കാത്തിരുന്ന ആ വിശാലത വെളിപ്പെടാൻ സമയമായി. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ തലമേലിതാ തുറക്കപ്പെടുന്നു. ലോകമെങ്ങും ഇന്ന് രാവിലെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 16 മുതലുള്ളതായ വേദഭാഗങ്ങൾ. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിന് കീഴിൽ വെക്കുകയോ ചെയ്യുന്നില്ല. പിന്നെയോ, വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്നവർക്ക് പ്രകാശം കാണേണ്ടതിന് വിളക്ക് കാലിന്മേലാണ് വെക്കുക. അണയുന്ന വിളക്ക് എവിടെയും വെക്കാം. കത്തുന്ന വിളക്കിന് അതിൻ്റേതായ ഒരുക്കപ്പെട്ടൊരു സ്ഥാനമുണ്ട്. നിങ്ങൾ ജ്വലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ശോഭയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയാണെങ്കിൽ, മഹത്തരമായ ഒരു പദവിയിലോ ജീവിത നിലവാരത്തിലോ എത്താൻ വാഞ്ചിക്കുന്ന ആളാണെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി ഒരു നിശ്ചിതമായ സ്ഥലം, നിന്നെ ഉയർത്തുവാനൊരു നിശ്ചിതമായ ഇടം ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മ നിവേശിതനായി ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവം നമ്മെ ഒരു വിളക്കുപോലെ ഈ തിരുവെഴുത്തിലൂടെ വിവരിച്ച് കാണിക്കുകയാണ്, തെളിയിക്കുകയാണ്. വിളക്ക് കത്തിച്ച് പറയുടെ കീഴിലോ കട്ടിലിന് കീഴിലോ അല്ല വെക്കേണ്ടത്, തണ്ടിൻ്റെ മേൽ ഉയർത്തുമ്പോൾ അപ്പോഴാണ് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശമായി അത് മാറുന്നത്. ഒരു വീട് ഇരുട്ടിലാകാൻ പാടില്ല എന്ന് യേശു ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദൈവാലോചന കേൾക്കുമ്പോൾ നിന്റെ ഭവനം കൂരിരുട്ടിൻ്റെ ഒരു പര്യായമായി മാറുന്നതിൽ എൻ്റെ കർത്താവ് പ്രസാദിക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനോട് പറയുന്നു, ഇരുട്ടിൻ്റെ അകത്തെന്നതുപോലെ ഈ ദിനങ്ങളിൽ കടന്നു പോകുന്ന ചില കുടുംബങ്ങളെ പെട്ടെന്നൊരു ദിവസം വൈദ്യുതീകരിച്ച് പ്രകാശമയമാക്കി തീർക്കുന്ന കണക്കെ ഒരു ദൈവപ്രവൃത്തി നിന്റെ വീടിൻ്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത് വരെയും എൻ്റെ വീട്ടിൽ കരണ്ടില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അരണ്ട വെളിച്ചത്തിലിരുന്നാണ് ഞാൻ എൻ്റെ പഠനവും മറ്റു കാര്യങ്ങളും വായനകളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ വൈദ്യുതി ലഭിക്കുകയാണ്. വയറിങ് ചെയ്തു, ബൾബുകളെല്ലാം കണക്ട് ചെയ്തു. അങ്ങനെ KSEB-യിൽ നിന്ന് ആൾക്കാർ വന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ ഭവനത്തിൽ വൈദ്യുതി കണക്ഷൻ തന്നു. അന്ന് ഒരു സ്വിച്ച് ഓൺ കർമ്മം നടത്തിയതിലൂടെ ഞങ്ങളുടെ ഭവനത്തിലെ കൂരിരുട്ട് മാറുകയായിരുന്നു. വീടിൻ്റെ ചുറ്റുമുള്ള ഇരുട്ടത് മാറിപ്പോയിട്ട് പ്രകാശമയമായി തീരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഭവനമെത്തി. നാളിതുവരെ വെളിച്ചം കയറാത്ത ചില കുടുംബങ്ങൾ, വെളിച്ചമെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പ്രകാശം എന്ന മീനിങ്ങിലല്ല അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു വീട് ശോഭിക്കണമെങ്കിൽ, അതിൻ്റെ പ്രഭ പുറത്തു വരണമെങ്കിൽ അതിന് അനിവാര്യമായിരിക്കുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അത് സന്തോഷമായിക്കൊള്ളട്ടെ, ജീവിതോപാധികളായിക്കൊള്ളട്ടെ, കുടുംബാംഗത്തിലുള്ളവരുടെ ബന്ധമായിക്കൊള്ളട്ടെ, പരസ്പര സഹകരണമായിക്കൊള്ളട്ടെ, ധനപരമായ കാര്യങ്ങളായിക്കൊള്ളട്ടെ, മാന്യമായ ജീവിത നിലവാരങ്ങളായിക്കൊള്ളട്ടെ, നിന്റെ ഭവനം നല്ല നിലയിൽ ശോഭിപ്പാൻ വേണ്ടതൊക്കെയും എണ്ണ പോലെ നിന്റെ ഭവനത്തിനകത്ത് കർത്താവ് വിളക്കിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് പകർന്നു തന്നിട്ട് നിന്റെ വീടിനകത്ത് തമ്പുരാൻ എന്നൊരു ദീപം തെളിയിക്കാൻ പോവുകയാണ്. ഇനി ഇരുട്ടിലിരിക്കേണ്ടതല്ല
ദൈവത്തിൻ്റെ വീടെന്നും അതൊരു പ്രകാശമയമായി തീരേണ്ട നാഴികയിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നും പരിശുദ്ധാത്മാവ് പറയുന്നു. ഇരുട്ടടഞ്ഞു പോയ ഭവനം പ്രകാശിക്കാൻ പോകുകയാണ്. ഈ ദിനങ്ങളിലൊക്കെയും പരീക്ഷകൾക്ക് കുഞ്ഞുങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഞാനൊരു ദൈവാലോചന തലമുറകളെ നോക്കി പറയാം. ഇക്കഴിഞ്ഞ കാലമൊക്കെയും കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പഠന നിലവാരം ഇരുളടഞ്ഞു പോയതാണെങ്കിൽ നീ ശോഭിക്കുന്നൊരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. കാരണം ചില വീടുകളുടെ ഇരുട്ട് മാറ്റാൻ ദൈവം വിളക്കുപോലെ ശോഭിക്കുന്ന ദീപനാളം പോലെ ആ കുടുംബങ്ങളിൽ കണ്ടിരിക്കുന്നത് അവരുടെ തലമുറകളെയാണ്. ചില തലമുറകൾ കയറി അങ്ങോട്ട് ശോഭിച്ചാൽ ആ കുടുംബത്തിൻ്റെ ഇരുട്ടങ്ങ് മാറും. ആ നാടിൻ്റെ നടുവിലുള്ള അവരുടെ സകലവിധമായ കഷ്ടകാലങ്ങളെയും മാറ്റിക്കൊണ്ട് ഒരു വീടിനെ, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ശോഭാപൂർണമായി ഉയർത്തിക്കൊണ്ടുവരാൻ അങ്ങനെയുള്ള ചില ശ്രേഷ്ഠതയുള്ള തലമുറകൾക്ക് കഴിയും. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, ഇക്കഴിഞ്ഞ കാലമൊക്കെയും നിങ്ങളുടെ പഠന നിലവാരത്തിലും നിങ്ങൾ എഴുതിയ പരീക്ഷകളിലും കുഞ്ഞുങ്ങളെ തോൽവികളും വേണ്ട വിധത്തിൽ ശോഭിപ്പാൻ കഴിയാതെ പോയതുമായ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ തിരുത്തുകയാണ്. നിനക്കൊരു നല്ല ദിനം കടന്നു വരികയാണ്. ദൈവം നിന്നെ ശോഭയോടെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ചേർന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തെ പ്രകാശമയമാക്കി തീർക്കുമ്പോൾ നാം ഒരിക്കലും ശോഭ പ്രാപിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പഴയതിൽ ഒതുങ്ങിക്കൂടാൻ പാടില്ല എന്നുള്ളൊരു അടയാളം ഈ തിരുവെഴുത്ത് നൽകുന്നു. നീ കത്തുന്നതിന് മുമ്പ് എവിടെ വേണേലും ഇരുന്നു. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് കെട്ട വിളക്ക് വെക്കുന്നത് പാതകത്തേലായിരുന്നു, അല്ലെങ്കിൽ കട്ടിലിൻ്റെ പുറവശത്തൊരു സ്ഥലമുണ്ട് ആ കാലിനോട് ചേർന്ന്, അവിടെയായിരുന്നു വെക്കുന്നത്. തട്ടിമറിച്ചിടാതിരിക്കാനാ, മണ്ണെണ്ണയ്ക്കൊക്കെ ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അണഞ്ഞ വിളക്കിന് എവിടെയും ഇരിക്കാം, പക്ഷേ കത്തുന്ന വിളക്ക് കട്ടിലിന് കീഴിൽ വെക്കാൻ പാടില്ല, അത് പറയുടെ കീഴിൽ ഇരിക്കാൻ പാടില്ല. അതൊരു ഭവനത്തിൻ്റെ മുഴുവൻ പ്രകാശമയമാക്കി തീർക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു വസ്തുവാകയാൽ അത് തണ്ടിന്മേൽ ഉയർത്തുക തന്നെ വേണം. എല്ലാവരുടെ തലയ്ക്ക് മീതെ അല്പം ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ അതിൻ്റെ കീഴിൽ നിൽക്കുന്നവർക്ക് പ്രകാശം കിട്ടുകയുള്ളൂ. ഒന്ന് ഞാൻ പറയാം, നിന്റെ ഭവനം നിന്നിലൂടെ വെളിച്ചം കാണണമെന്ന് ദൈവം പദ്ധതി ചെയ്തിരിക്കുകയാൽ ഈ ദിനങ്ങളിൽ നിന്റെ കുടുംബത്തിൽ വെച്ച് തന്നെ ദൈവം നിന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അങ്ങോട്ട് ഉയർത്താൻ പോവുകയാണ്. ഈ ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ആധികാരികമായി പറയുന്നു, നിന്റെ ഭവനത്തിൻ്റെ ഇരുട്ട് മാറ്റാൻ ദൈവം നിന്നെ ജ്വലിക്കുന്നൊരു വിളക്കായി കണ്ടിരിക്കുന്നതിനാൽ നിന്റെ കുടുംബാംഗങ്ങളുടെ നടുവിൽ വെച്ച് തന്നെ ദൈവം നിന്നെ അല്പം ശ്രേയസ്സോടുകൂടെ ഉയർത്താൻ പോവുകയാണ്. ദീപശിഖി ഏന്തിയവൻ്റെ കൈകളിൽ ആ ദീപം ഉയർന്നിരിക്കുമ്പോൾ അതിൻ്റെ തണലിൽ നിൽക്കുന്നവർക്കൊക്കെയും പ്രകാശമയമായ ഒരു അന്തരീക്ഷം ലഭിക്കുന്നത് പോലെ ദൈവം നിന്റെ സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്നെ അല്പം ഉയർത്തുന്ന ഒരു സമയമാണ് വെളിപ്പെടുന്നത്. ഒന്ന് ഞാൻ പറയാം, നിന്നിലൂടെ നിന്റെ കുടുംബത്തിൻ്റെ ഇരുട്ട് മാറാൻ, നിന്റെ സഭയുടെ നടുവിൽ അല്പം കൂടെ പ്രകാശം ചൊരിയാൻ, നിന്റെ ദേശത്തൽപ്പം കൂടെ പ്രകാശം ചൊരിയാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്ന സ്ഥിതിക്ക്, ആ നാട്ടിൽ, ആ ദേശത്ത്, നിന്റെ കുടുംബത്തിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. എന്നോട് എൻ്റെ കർത്താവ് പറയുന്നു, ഇത്തരത്തിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേർന്ന ചിലരെ കേൾക്കുന്നു. നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്നെ ഉയർത്തുന്ന ചില നിമിത്തങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില ബന്ധങ്ങൾ, ചില കൂടിക്കാഴ്ചകൾ, പരിശുദ്ധാത്മാവ് ചില ഇവൻ്റുകൾ ക്രമീകരിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞു നൽകുന്ന ശോഭ കട്ടിലിന് കീഴിലോ പറക്കിഴിലോ കൊണ്ടുപോയി വെച്ച് കളഞ്ഞു കുളിക്കരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. പിന്നെയോ, അത് ശരിയായ സ്ഥലത്ത് കൃത്യമായി തന്നെ ഉറപ്പിക്കപ്പെടണം. നിങ്ങളുടെ ജീവിതം ശോഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ലൈഫ് പ്രയോജനകരമായി തീരണമെങ്കിൽ ശരിയായ സ്ഥലത്ത് ഈ ദിനങ്ങളിൽ നീ എത്തേണ്ടതായിട്ടുണ്ട്. ഇന്നലെ എന്നെ കാണാനൊരു യുവ ശുശ്രൂഷകൻ വന്നു. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവദാസനെ, ഞാൻ എൻ്റെ ആത്മീക ജീവിതത്തിൽ വലിയൊരു വരൾച്ച നേരിടുന്നു. ആ മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങവേ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ആ വരൾച്ചയുടെ പുറകിലുള്ളതായ ഒരു പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹത്തിൻ്റെ മേൽ ദൈവം ഒരു കൃത്യമായ വലിയ നിയോഗം ഇട്ടിട്ടുണ്ട്. എന്നാൽ ആ നിയോഗത്തിനൊത്തും ചേരാത്തൊരു സ്ഥലത്താണ് താൻ ഇപ്പോൾ നിന്ന് തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. അനേകായിരങ്ങളെ നേടേണ്ടതായ വലിയൊരു ശുശ്രൂഷയ്ക്ക് ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കെ താൻ ഒരുപറ്റം സഭാസമൂഹങ്ങളുടെ ഇടയിൽ തന്നെ ഇന്നും ഒതുങ്ങി നിൽക്കുകയാണ്.
താൻ അതിൻ്റെ ബൗണ്ടറിയിൽ നിന്നും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. തന്നെ കാത്തിരിക്കുന്ന സുവിശേഷത്തിനോട് ദാഹിക്കുന്ന ഇടങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ മാത്രമേ ആ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതി അയാൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ ആത്മാവിൽ പറഞ്ഞു, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന ഇന്ന സ്ഥലങ്ങളിലാണ്. നിങ്ങൾ അവിടെ ചെല്ലുക, അവിടെ നിങ്ങളുടെ ഡ്രൈനസ്സുകൾ മാറി നിങ്ങൾ ശക്തമായി ദൈവത്തിനുവേണ്ടി പ്രയോജനപ്പെടുന്ന കാഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അത് ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ശരിയായ സ്ഥലത്ത് നീ എത്തിപ്പെട്ടാലേ നിനക്ക് ശോഭിപ്പാൻ കഴിയത്തുള്ളൂ. ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏറ്റവും ഗുണം നൽകുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഗുണം നൽകുന്ന സ്ഥലത്ത്. പലരും തങ്ങളുടെ ജീവിതം മറ്റൊരിടം കണ്ടെത്താതെ തങ്ങൾക്ക് ലഭിച്ചിടത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാണ്. ആ അഡ്ജസ്റ്റ്മെൻ്റ് ലെവലുകളിൽ നീങ്ങുന്നതിൻ്റെ ഫലമായി നിങ്ങളുടെ മുൻപിലുള്ള വലിയൊരു സാധ്യതയാണ് നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്. ആ വേണ്ടെന്ന് വെക്കുന്ന ആ ഒരു വലിയ അവസരം മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയാൽ അവരതിനെ പൊന്നുപോലാക്കും. നിന്റെ ജീവിതത്തിലും അസാമാന്യമായി നിനക്ക് വളരാൻ തക്കവണ്ണം ദൈവം ശോഭിപ്പാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരുക്കി തരുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ, അവിശ്വാസത്താലും മാനസിക ഒരുക്കമില്ലാത്തതിൻ്റെ പേരിലും സ്വയം ഉൾവലിഞ്ഞ് മുന്നോട്ട് പോകാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും മിസ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികളെ ആയിരിക്കും. നീ വിളക്കാണെങ്കിൽ തണ്ടിമേൽ തന്നെ ശോഭിക്കണം. കൃത്യമായ സ്ഥലത്ത് ഏറ്റവും പ്രയോജനകരമായ ഇടത്ത് തന്നെ നീ എത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും നല്ല ജോലിയിൽ, ഈ പ്രായത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല പൊസിഷനിൽ നിങ്ങൾ എത്തണം. ഈ സമയത്ത്, ഈ ജോലിക്ക് ഇന്ന് ലോകത്ത് എവിടെയാണോ ഏറ്റവും കൂടുതൽ വേതനം കിട്ടുന്നത് അവിടെ നിങ്ങൾ ചെല്ലണം. ഇന്ന് ഈ രാജ്യത്ത് 1000 രൂപ നിങ്ങൾക്കുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ 8 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുമെന്ന് ചിന്തിക്കുക. എന്നാൽ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങൾ UAE ചെന്നാൽ നിങ്ങൾക്കത് കേവലം 2 മണിക്കൂർ ഉണ്ടാക്കാൻ കഴിയും. അവിടെ നിന്ന് നിങ്ങൾ യൂറോപ്പ് പോലെയോ ഓസ്ട്രേലിയ പോലെയുള്ളതായ ഒരു സ്ഥലത്തേക്ക് ചെന്നാൽ ഈ പറയപ്പെടുന്ന സമയപരിധി അതിൻ്റെ നേർ പകുതിയിൽ താഴെയായി ചുരുങ്ങും. മയോ ക്ലിനിക്ക് പോലെയൊക്കെയുള്ളതായ വലിയ വലിയ ഹോസ്പിറ്റലുകളിലാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ 5 ഇരട്ടി പണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള സാധ്യതകൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ശക്തമായി ഞാനിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഇടത്ത് ഞാൻ ചെല്ലണം. ഏറ്റവും കൂടുതൽ എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്നിടത്ത് ഞാൻ എത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് എനിക്ക് ശോഭിപ്പാൻ കഴിയുന്നിടത്ത് ഞാൻ ചെല്ലണം. കത്തുന്ന വിളക്കാണെങ്കിൽ നീ പറക്കിഴി കയറി ഇരിക്കരുത്. ഇതാണ് ഇന്നത്തെ തൂത്. കത്തുന്ന വിളക്കാണെങ്കിൽ നീ കട്ടിലിൻ കീഴിൽ ഇരുന്നു കൊള്ളാമെന്ന് അങ്ങ് ചിന്തിക്കരുത്. ഏറ്റവും ഗുണകരമായി തീരുന്ന ഇടം തന്നെ നീ കണ്ടെത്തുക. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, ഗുണം ചെയ്യാത്ത ചില ഇടത്തു നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് പകൽ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഹാ, എൻ്റെ യേശു, നിന്റെ ജീവിതകാലത്ത് നിനക്ക് ഈ കാലഘട്ടങ്ങളിൽ എങ്ങും കഠിനമായി പരിശ്രമിച്ചിട്ടും മേന്മ ലഭിക്കാത്ത ചില ഇടങ്ങളിൽ നിന്ന് നിന്നെ കൈപിടിച്ച് പുറത്തിറക്കുകയാണ് ജീസസ്. നിന്നെ ആവശ്യമുള്ള ഇടത്ത്, നിന്നെ ആവശ്യപ്പെടുന്ന ആൾക്കാരുടെ നടുവിലേക്ക് കർത്താവ് നിന്നെ അയക്കാൻ പോവുകയാണ്. നിന്റെ മനസ്സ് നിന്നോട് പറയും, ഞാൻ ഇത്രയും കാലം തേടിയത് ഇതായിരുന്നു. ഞാൻ ഇത്രയും കാലം എത്തിപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന തണ്ടിന്മേലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഇത്രയും കാലം ഒന്ന് ചെന്ന് കയറാൻ ആഗ്രഹിച്ചിരുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത്. കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ ഈ വാഗ്ദത്തം നടക്കാൻ പോവാ കേട്ടോ. നിന്റെ ലൈഫിൽ നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ഒരുങ്ങി വരികയാണ്. ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന പാസ്റ്ററെ, ഒരുപാട് അധ്വാനം ചെയ്യുന്നു, പക്ഷെ എനിക്ക് യാതൊരു ഗുണവുമില്ല. നീ ഗുണം വരുന്നിടത്തോട്ട് പോകാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് നിനക്ക് ഇതിങ്ങനെ അവസ്ഥയുള്ളത്. മാറിക്കോ. ഇന്നത്തെ ദൈവാലോചന നിന്റെ പെട്ടി പാക്ക് ചെയ്യാൻ, നീ ഒരു യാത്രക്കാരനായി തീരാനുള്ള ഒരു ദൈവിക ആഹ്വാനമാണ്. മുന്നോട്ടേക്ക് ഇറങ്ങാൻ തയ്യാറായിക്കോ. കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. നിന്റെ ശോഭയെയും പ്രകാശത്തെയും മാനിക്കാത്തിടത്തു നിന്നും നീ വിട പറയണം. എത്ര കണ്ട് പരിശ്രമിച്ചാലും അഭിനന്ദിക്കാത്ത, പ്രതിഫലം തരാത്ത, അംഗീകരിക്കാത്ത,
വഴി മാത്രം പറയുന്ന അങ്ങനെയുള്ള ചില ദോഷകരമായ ഇടങ്ങളിൽ നിന്നും നീ ഗുഡ് ബൈ പറയാൻ തയ്യാറാകണം. അതിന് കഴിയാതെ ഇന്ന് പകൽ അടിമത്തത്തിൽ എന്ന പോലെ കുടുങ്ങിക്കിടക്കുന്ന ചില സാധു മനുഷ്യരെ, ധൈര്യമില്ലാതെ പോയ ചില പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആത്മാവ് ധൈര്യപ്പെടുത്തി പുറത്തിറക്കുകയാണ്. ഇനി നീ ഇങ്ങനെ ചടഞ്ഞു കൂടി കിടക്കണ്ട. ദൈവം ആ കാര്യത്തിനൊരു തീരുമാനം ഫലപ്രാപ്തിയിൽ എത്തിക്കുകയാണ്. അവസ്ഥയെ ദൈവം മാറ്റാൻ പോകുന്നു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യ്. അവസ്ഥയെ ദൈവം മാറ്റാൻ പോകുന്നു. നിന്റെ പ്രകാശത്തെ മാനിക്കാത്തടത്ത്, നിന്റെ കഷ്ടപ്പാടിനെ ആദരിക്കാത്ത, നിന്റെ കഠിനാധ്വാനങ്ങൾക്ക് മൂല്യം തരാത്ത ഇടത്തു നിന്നും മാറിയേക്കുക. മാറിയേക്കുക, നിനക്ക് പോരെ, മാറുക. ദൈവം നിനക്ക് മറ്റൊരിടം തരും. മാറാൻ തയ്യാറാകാൻ നീ ധൈര്യം കാണിക്കുമ്പോൾ, ഇന്ന് വരെ നിനക്ക് വരവേൽപ്പ് കിട്ടാത്ത ചില ഇടങ്ങൾ നിന്റെ മുമ്പിൽ സ്വതവേ തുറക്കുന്ന കാഴ്ച നീ കാണും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, പരിമിതമായ ശമ്പളത്തിൽ മാത്രം കുരുങ്ങിക്കിടക്കുന്ന ചില നിർബന്ധിത തൊഴിലിടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലത്തെ ശുശ്രൂഷയുടെ നടുവിൽ ചിലരെ വിശാലമായൊരു നല്ല സ്ഥലത്തേക്ക് മാറ്റാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. 5-8 വർഷമായി ഒരേ തൊഴിൽ തന്നെ ചെയ്യുന്നു, പക്ഷേ യാതൊരു വിധത്തിലുള്ളതായി പ്രോഗ്രസ്സും ഇല്ല, യാതൊരു വിധത്തിലും മുന്നേറ്റമില്ല. ദൈവാത്മാവ് നിനക്ക് മാറ്റം തരാൻ പോവുകയാണ്. ഉയർച്ച കിട്ടാത്തിടത്തു നിന്നും ദൈവം നിന്നെ ഇന്ന് പകൽ മാറ്റാൻ പോകുന്നു. ഒന്ന് തയ്യാറായിക്കേ, എന്നെ ശക്തമായി ഉയർത്തുന്നൊരിടത്തേക്ക്. ഹല്ലേലൂയ, നിന്നെ ഉയർത്തി വെച്ചാൽ ആ സ്ഥാപനത്തിന് ഗുണമാകും. നിന്നെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ ആ ദേശത്തിന് ഗുണമാകും. നിന്നെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ നമ്മുടെ പ്രൊജക്റ്റുകൾക്ക് നല്ലതായിരിക്കും. അവനെ കൂടെ നിർത്തിയാൽ കൊള്ളാം എന്നിങ്ങനെ നിന്നെക്കുറിച്ച് പറയുന്ന ചിലരുടെ ഇടയിലേക്ക്, നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിന്നെ ആവശ്യപ്പെടുന്നവരുടെ നടുവിലേക്ക് കർത്താവ് നിന്നെ എത്തിക്കാൻ പോവുകയാണ്. നീ വെറും ഒരു പാഴ്വസ്തുവാണെന്ന് പറയുന്നവരുടെ നടുവിൽ നിന്നും നിനക്ക് മൂല്യം കൽപ്പിക്കുന്നവരുടെ നടുവിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോകുന്നു. നീ വിളക്കാണെങ്കിൽ വെല്ലവൻ്റെയും പറയുടെ കീഴിൽ പോയി ഇരുന്നു കൊടുക്കരുത്. നീ ഒരു വിളക്കാണെങ്കിൽ വെല്ലവൻ്റെയും കട്ടിലിൻ്റെ കീഴെ പോയി ഒതുങ്ങി നിന്ന് നിന്റെ പ്രകാശത്തെ ആർക്കും ഗുണമില്ലാത്ത നിലയിൽ നീ ഒതുങ്ങിക്കൂടാൻ അനുവദിക്കരുത്. പുറത്തു വരിക. ദൈവം നിനക്കൊരു വിശാലമായ ഭാവിയെ തുറക്കുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി ഒരു അവസരത്തെ ഒരുക്കി തരികയാണ്. കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്, നിന്റെ പ്രകാശം മൂലം, നിന്റെ കഴിവുകൾ മൂലം, നിന്റെ ഈ ഒരു കർമ്മശേഷി നിമിത്തം സന്തോഷിക്കുന്ന ഒരുപറ്റം ആൾക്കാരിലേക്ക് കർത്താവ് നിന്നെ എത്തിക്കും. പലരുടെയും ജീവിതത്തിൽ ശക്തമായി ശോഭിപ്പാൻ ദൈവം അഗ്നി പകർന്നിട്ടും അവസരങ്ങൾ നൽകിയിട്ടും ഭയം മൂലം പലരും ഭയപ്പെട്ട് പുറകോട്ട് മാറി നിൽക്കുകയാണ്. ചിലരുടെ ഉള്ളിൽ വല്ലാത്ത വിഷമങ്ങളാണ്. തങ്ങളുടെ ലൈഫിലുണ്ടായ കുടുംബ തകർച്ചകൾ, ജീവിത പങ്കാളികൾ തങ്ങളെ ഒറ്റപ്പെടുത്തിയതായ വിഷയങ്ങൾ, ഈ ദിനങ്ങളിൽ സംഭവിച്ച ചില വല്ലാത്ത ചതികൾ, ഇങ്ങനെയൊക്കെയുള്ള 100 കാര്യങ്ങളുടെ പേരിൽ സ്വയം വിഷമിച്ച് പരാജയപ്പെട്ടു പോയി എന്നങ്ങ് ആത്യന്തികമായി പറഞ്ഞ് ഭയത്തിൻ്റെ തടവറകളിൽ ചിലർ നിന്നെ കേൾക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ജീസസ്, നീ വല്ലാതെ സങ്കടപ്പെടേണ്ട, നിന്റെ ദുഃഖത്തെ ഞാൻ ആനന്ദമാക്കി തീർക്കും. അടുത്ത മേഖല എന്ന് പറയുന്നത് അസൗകര്യങ്ങളാണ്. അസൗകര്യം, സൗകര്യമല്ല അസൗകര്യം. നല്ല നിലയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിനനുസൃതമായ ഫെസിലിറ്റികൾ വേണം. സിറ്റുവേഷൻ ചുരുങ്ങപ്പെടേണ്ടതായിട്ടുണ്ട്. വിളക്കിനെ കത്തിച്ചാൽ തണ്ടിമേൽ തന്നെ വെക്കണം. ജീസസ്, നീ നല്ലൊരു മറൈൻ എഞ്ചിനീയർ ആണെങ്കിൽ നീ കപ്പലിലാണ് നിൽക്കേണ്ടത്, അല്ലാതെ കപ്പ വിൽക്കാനല്ല നിൽക്കേണ്ടത്. ജീസസ്, നീ നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ പച്ചക്കറി വിൽക്കാനല്ല നീ നിൽക്കേണ്ടത്, നിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ രോഗികളെ ചികിത്സിക്കാൻ കാണണം. മണ്ണെണ്ണ വിൽക്കേണ്ടവൻ അത് ചെയ്യും, സ്വർണം വിൽക്കേണ്ടവൻ അത് ചെയ്യും. നിനക്ക് ശോഭിപ്പാൻ കഴിയുന്നിടത്ത് നീ പോയി ശോഭിക്കണം. എന്താണ് നിന്റെ ഇടം? അവിടെ നിന്നെ കണ്ടിരിക്കണം. നിന്റെ ഇടം മാറിയുള്ള ഇരിപ്പ് നല്ലതല്ല. നിന്റെ പൊസിഷൻ മാറിയുള്ളതായ നിന്റെ ഒരു പ്ലേസ്മെന്റും നിന്നെ നല്ലതാക്കത്തില്ല. കം ബാക്ക്, തിരിച്ചു വരിക, തിരിച്ചു വരിക കൃത്യമായ ഇടത്തേക്ക്. ഞാൻ നിന്നെ ഇന്ന് പകലത്തെ ശുശ്രൂഷയുടെ നടുവിൽ പ്രാർത്ഥിച്ചൊന്ന് പ്ലേസ് ചെയ്യുക. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെ ലിഫ്റ്റപ്പ് ചെയ്യുന്ന ഒരു അസാധാരണമായ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു, എത്താൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നിന്നെ എത്തിക്കുന്ന അസാധാരണമായൊരു ശുശ്രൂഷയാണ് നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശോഭയെ പലപ്പോഴും കുറയ്ക്കും. അസ്വസ്ഥതകൾ, വല്ലാത്ത വിഷമങ്ങൾ, ഭയം, കഠിനമായ നിരാശ, ഇത് നിങ്ങളുടെ ശോഭയെ ഇല്ലാതാക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽ നിന്റെ അന്തരീക്ഷത്തെ മാറ്റാൻ പോവുകയാണ്. ജീസസ് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നിന്നെ ഈ ദിനങ്ങളിൽ കർത്താവ് നിനക്ക് സമ്പത്ത് കിട്ടുന്ന ഇടത്തേക്ക് നിന്നെ പ്ലേസ് ചെയ്യും. സമ്പത്ത് കിട്ടുന്ന ഇടത്തേക്ക്, ധനം, ജീവിതം ശോഭിക്കാൻ പണം അനിവാര്യമായൊരു ഘടകമാണ്. പൈസ വേണം. നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ നിന്റെ കൈകൾ ധനം കൊണ്ട് നിറയത്തക്കവണ്ണം നിനക്ക് സാമ്പത്തിക പുഷ്ടി നൽകുന്ന ഇടത്തേക്ക് ദൈവം നിന്നെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ദൈവാലോചനയൊന്ന് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. കാരണം നീ ആവശ്യക്കാരനാണ്. നിനക്ക് വേണ്ടിയാണ് നീ ദൂത് വെളിപ്പെടുന്നത്. നിന്നെ ശോഭിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നിന്റെ നന്മ നിനക്ക് ഏറ്റവും ആധികാരികമായി ലഭിക്കുന്ന ഇടത്തേക്ക് കർത്താവ് നിന്നെ എത്തിക്കും. അടുത്തത് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഇടത്തേക്ക്, നിന്റെ ഭാവനയ്ക്ക് അനുസൃതമായി ഒരു ഫ്രീ ബേഡിനെ പോലെ നിനക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ ഏറ്റവും ശ്രേയസ്സോടുകൂടെ നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം നിന്നെ അനുവദിക്കുന്നൊരിടത്തേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ പോകുന്നത്. വിളക്കിന് അതിന് പ്രതികൂലമായൊരു സാഹചര്യത്തിൽ നിന്ന് കത്താൻ പോയാൽ അതിൻ്റെ ശോഭ കെടും. എന്ന് പറഞ്ഞാൽ വിളക്കിൻ്റെ പ്രധാനപ്പെട്ട ശത്രു എണ്ണയില്ലായ്മയല്ല, കാറ്റാണ്. ഊതിക്കെടുത്തുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കാറ്റ് വീശാതെ നിനക്ക് സുരക്ഷിതമായി നിന്ന് നിന്റെ ദീപനാളങ്ങളെ ഉയർത്താൻ കഴിയുന്ന, സ്വാതന്ത്ര്യത്തോടെ നിനക്ക് നിന്ന് കത്താൻ കഴിയുന്ന, നിന്റെ ആ ഒരു ജ്വാലയ്ക്ക് കളങ്കം വരുത്തുന്ന, വിഘാതം വരുത്തുന്ന നിലയിൽ കാറ്റുകളുടെ കടന്നുകയറ്റങ്ങൾ പോലെ നിന്റെ ജീവിതത്തിൻ്റെ നടുവിൽ നിന്റെ സ്വതന്ത്രമായ മേഖലകളെ കടന്നാക്രമിച്ചുകൊണ്ട് നിന്നെ ലിമിറ്റഡ് ആക്കി, ഫ്രസ്ട്രേറ്റഡ് ആക്കി കളയുന്ന പലരുടെയും ഇൻവോൾവ്മെൻറ്റുകളിൽ നിന്ന് നിന്നെ മാറ്റിയിട്ട് നിനക്ക് സ്വതന്ത്രവും സ്വൈര്യവുമായി സ്വസ്ഥമായി പ്രവർത്തിപ്പാൻ, ജോലി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിനക്കൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് പകൽ തരികയാണ്. കർത്താവിനോട് പറയുന്ന ഒരു നല്ല മൂഡ് ദൈവം നിനക്ക് തരും, ഒരു നല്ല മാനസികാവസ്ഥ. ഇതുണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി എന്നെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതില്ലെങ്കിൽ കാര്യം പോക്കാം. നല്ലൊരു മൂഡ്, നല്ലൊരു മാനസികാവസ്ഥ, നല്ലൊരു എനർജറ്റിക് മൈൻഡ് സെറ്റ്, ഒരു ഫിസിക്കൽ കണ്ടീഷൻ ആ നിലയിലുള്ളത് കർത്താവ് നിനക്ക് തരും. അകത്തെണ്ണയുള്ള വിളക്കിനെ കണ്ടാൽ അറിയാം, അവൻ്റെ ആ ഒരു കത്തൽ കാണുമ്പോൾ നമുക്കറിയാം അവൻ്റെ അകത്ത് സാധനം ഉണ്ടാ, അവൻ കത്തും കുറേ മണിക്കൂറുകൾ. അങ്ങനെ ഇങ്ങനെ നണയുന്നതല്ല, ഈ രാത്രി വെളുപ്പിക്കാനുള്ള സാധനം എൻ്റെ അകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ചില വിഷയങ്ങളെ തീർക്കാൻ തക്കവണ്ണം, ചില പ്രശ്നങ്ങളെ പരിഹരിച്ച് നിന്റെ കുടുംബത്തെ ഉയർത്താൻ തക്കവണ്ണം ദൈവം നിന്നെ നിറയ്ക്കാൻ പോവുക. ആ വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടത്ര നിന്റെ അകത്ത് നിറയും ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. നിന്റെ അക്കൗണ്ടുകളെ നോക്കി ഒന്ന് പറഞ്ഞേരെ, ആ നിറവ് കയറൂ എന്ന് പറഞ്ഞേരെ. ജീസസ് ആയിരങ്ങളുടെ അവസ്ഥ മാറ്റാൻ തക്കവണ്ണമുള്ളതായ ഒരു പൊട്ടൻഷ്യാലിറ്റി കർത്താവ് എനിക്ക് തരുമെന്നൊന്ന് പറഞ്ഞേ ഇന്ന് രാവിലെ. ഇത് ഗതികേടിന്റെ പ്രഭാതമല്ല, ഇത് വലിയ വിശ്വാസത്തിൻ്റെ വിളവെടുപ്പിൻ്റെ പുലരിയാണ്. കർത്താവ് നിന്റെ അവസ്ഥയെ മാറ്റാൻ പോവുകയാണ്. നന്നായിട്ട് ശോഭിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉള്ളയിടത്ത് ചെല്ലണം. ജീസസ് ക്രൈസ്റ്റ്, നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പലവിധമായിരിക്കുന്ന കഴിവുകളുണ്ടെന്ന് കരുതുക. പക്ഷെ അതിനു വേണ്ടതായ സാധന സാമഗ്രികളില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും. എന്നാൽ സംവിധാനങ്ങളെല്ലാം ഒരുങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്കവിടെ ഏറ്റവും മനോഹരമാവണ്ണം പ്രവർത്തിപ്പാൻ കഴിയും. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങൾക്ക് മുൻപ് ഞാൻ പാചക ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അപ്പോൾ ഒരു ഷെഫാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഔദ്യോഗികമായിട്ടൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച ആളല്ല. ഞാൻ ഇന്ന കേരളത്തിലെ പ്രശസ്തനായ ഒരു പാചകക്കാരൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന ആളുടെ കൂടെ അയാളുടെ കയ്യാളായിട്ട് നിന്ന് പണി പഠിച്ചതാണ്. ഇന്ന് എനിക്ക് ഇത്ര രൂപ സാലറി ഉണ്ട്. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മികച്ച നിലയെക്കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് ഇത്രയും കാലം ജോലി ചെയ്തതിൽ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് അത്
തിരുവല്ലയിലുള്ള ആ വ്യക്തിയുടെ പാചകശാലയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അത്രയും നിങ്ങൾക്കിപ്പോഴും ആ സ്ഥലം മിസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യമുണ്ട്, ആ പാചകശാലയിൽ ആ കലവറയ്ക്കത് കയറിക്കഴിഞ്ഞാൽ എല്ലാ സാധന സാമഗ്രികളും സുലഭമായിട്ടിട്ട് ഫുഡ് തയ്യാറാക്കണമെന്ന് ശഠിക്കുന്ന ഒരു പാചക വിദഗ്ധനായിരുന്നു അദ്ദേഹം. ആ മനുഷ്യൻ്റെ കൂടെ നിന്ന് ഒരു ബിരിയാണി വെച്ചാൽ അതിന് കിസ്മിസ് കുറഞ്ഞു പോയാലേ അദ്ദേഹം വഴക്ക് പറയത്തുള്ളൂ, അണ്ടിപ്പരിപ്പ് കുറഞ്ഞു പോയാലേ അദ്ദേഹം വഴക്ക് പറയത്തുള്ളൂ, അത് ചില കൂടിയാലോ അദ്ദേഹം പറയും കെട്ടക്കട്ടെ കൊടുക്കുമ്പോൾ നന്നായിട്ട് കൊടുക്കണം. അങ്ങനെ നിന്ന് എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പിന്നെ അല്പം അഡ്വാൻസ്ഡായിരിക്കുന്ന സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളതെല്ലാം, അതുകൊണ്ട് വളരെ സുഖമായിരുന്നു പണിയെടുക്കാൻ. അദ്ദേഹം പറഞ്ഞ വാക്കാണ് വളരെ സുഖമായിരുന്നു പണിയെടുക്കാൻ, വളരെ സുഖമായിരുന്നു. ഈ സുഖം നിനക്ക് കിട്ടണമെങ്കിൽ, നിന്റെ പ്രൊഫഷനിൽ ഈ സുഖം കിട്ടണമെങ്കിൽ, ഏത് ജോലിയിലായാലും മാനസിക സുഖം നിനക്ക് കിട്ടണമെങ്കിൽ അതിന് ഒരു അന്തരീക്ഷം ഒരുങ്ങി വരേണ്ടതായിട്ടുണ്ട്. ആ അന്തരീക്ഷത്തിൻ്റെ ഒരുക്കത്തിലേക്ക് ദൈവം നിന്നെ നയിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ദൂത് മുറുകെ പിടിച്ചു, ഇനി എങ്ങനെയെങ്കിലുമൊക്കെ കരിന്തിരി കത്തി പുകയുന്ന നാളല്ല, ദൈവം നിന്നെ ആളി കത്തിപ്പിക്കാൻ പോവുകയാണ്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ എനിക്ക് പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ വാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, അവൻ പുകയുന്ന തിരിയെ കെടുത്തത്തില്ല, പിന്നെയോ ആ തിരിയിൽ എണ്ണ പകർന്ന് ആ വിളക്കിനെ എൻ്റെ കർത്താവ് ആളി കത്തുമാറാക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊരു സൂചനയാണ്, ഉപമയാണ്. നിന്റെ ലൈഫിനകത്ത് പരിശുദ്ധാത്മാവ് നിന്നെ ആളുമാറി വ്യക്തിത്വം മാറ്റി മാറ്റാൻ പോവുകയാണ്. പുതിയൊരു അവസ്ഥ നിനക്ക് കർത്താവ് ഗിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. റെഡിയാണോ? ഇതൊരു സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ് ആണ്. നിന്റെ ജീവിതത്തെ ഏറ്റവും ഉയരത്തിൽ എത്തിക്കുന്നിടത്തേക്ക് കർത്താവ് നിന്നെ മാറ്റാൻ പോകുന്നു. നല്ല കർത്താവേ, ഹോ അപ്പാ, അങ്ങയുടെ ആലോചനയുടെ കരുത്തും ശക്തിയും മുറുകെ പിടിച്ചുകൊണ്ട് ഈ പുലരിയിൽ അങ്ങയുടെ പൊന്നുമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അനുഗ്രഹങ്ങൾ പുറമേൽ ചൊരിയപ്പെടുമാറാകട്ടെ, ശക്തമായ ദൈവകൃപ പുറമേൽ ഒഴുകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഇവർ പോകുന്ന ഇടങ്ങളിലെല്ലാം ഒരു ശോഭ പുറത്തു വരത്തക്ക നിലയിൽ ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഇവർക്ക് കരഗതമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, ബന്ധങ്ങൾ ഒരുങ്ങി വരട്ടെന്ന് കൽപ്പിക്കുന്നു. ഇന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികൾ ശോഭിക്കട്ടെ, ആ എക്സാമിന് ഇവർ തയ്യാറാകുമ്പോൾ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ പേനകളെ, ഹോൾ ടിക്കറ്റുകളെ ബ്ലസ് ചെയ്യുന്നു. അസാമാന്യമായൊരു വിജയം, ഹാ, എൻ്റെ കർത്താവ് കൊടുത്തനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. സർവ നന്മകളാലും നിറയ്ക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളോടുകൂടെ ഓരോ പ്രഭാതവും ദൈവവചനവുമായി സമയം ചെലവിടുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കേരളത്തിലെ പല പ്രദേശങ്ങളിൽ നേരിട്ട് വന്ന് ഈ ദിനങ്ങളിൽ ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകൾ സംഘടിപ്പിക്കുകയും അവിടെ എത്തുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവ പ്രവൃത്തികളെ ഞങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ വരുന്ന മാർച്ച് 2-ാം തീയതി ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ അല്ല, മാർച്ച് 2-ാം തീയതി ആദ്യ ശനിയാഴ്ച, കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ആർപ്പൂക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള തൊമ്മൻ കവല NSS ഓഡിറ്റോറിയത്തിൽ നമ്മളുടെ വിടുതൽ ശുശ്രൂഷ നടക്കുകയാണ്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. ഒന്നുകൂടെ ഞാൻ പറയാം, ആർപ്പൂക്കര വില്ലൂന്നി ഏരിയയിലുള്ള തൊമ്മൻ കവല NSS ഓഡിറ്റോറിയത്തിൽ നമ്മളുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു. വളരെ സന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആത്മീക ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന സകലരും എത്തുക, നമുക്ക് ദൈവകൃപയെ ആവോളം അനുഭവിക്കാം. നിങ്ങൾ വരണം. കൂടാതെ എല്ലാ ഞായറാഴ്ചയും കോട്ടയം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ദിനങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകൾ എത്തുന്നുണ്ട്. കാത്തിരിക്കുക. എക്സാം എഴുത കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ ഈ ദിനങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.